ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന കേസിലെ പ്രതി അസ്ഫാക്കാലം കൊടും കുറ്റവാളിയെന്ന് പോലീസ്. ഇയാൾ പോക്സോ കേസിലെ പ്രതിയാണെന്നും അന്വേഷണ സംഘം വെളിപ്പെടുത്തി. 10 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചതിന് ഇയാൾ ജയിലിലായിരുന്നു. 2018 ഡൽഹിയിലെ ഗാസ്പൂർ പോലീസാണ് അസ്ഫാഖിനെ അറസ്റ്റ് ചെയ്തത്. 1 മാസം തടവിൽ കഴിഞ്ഞ ശേഷം ജാമ്യത്തിലിറങ്ങി മുങ്ങുകയായിരുന്നു. ഈ കേസ് സംബന്ധിച്ച് അന്വേഷിക്കുമെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ടെന്നും പോലീസ് പറഞ്ഞു. ഇയാൾ തനിച്ചാണ് കൊലപാതകം നടത്തിയതെന്നാണ് ആലുവ റൂറൽ SP വിവേക്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞത്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് അസ്ഫാഖാണെന്ന് വ്യക്തമായി. ചോദ്യം ചെയ്യലിൽ കുട്ടിയെ മറ്റൊരാൾക്ക് കൈമാറിയെന്നാണ് ഇയാൾ ആദ്യം പറഞ്ഞത്. വിശദമായ ചോദ്യം ചെയ്യലിൽ കുട്ടിയെ കൊലപ്പെടുത്തിയതായി സമ്മതിക്കുകയായിരുന്നു. കുഞ്ഞിന്റെ കുടുംബം താമസിക്കുന്ന തായ്ക്കാട്ടുകരയിൽ കെട്ടിടത്തിൽ പ്രതി എത്തിയത് സംഭവത്തിന് 2 ദിവസം മുൻപാണെങ്കിലും ആലുവയിൽ വന്നിട്ട് 7 മാസമായി. കേരളത്തിൽ വന്നിട്ട് 3 കൊല്ലമായെന്നാണ് വിവരം. ഇയാൾ എവിടെയൊക്കെ താമസിച്ചിരുന്നുവെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. മലയാളം അത്യാവശ്യം സംസാരിക്കും. നിർമ്മാണ തൊഴിലാളിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും പണിക്ക് പോകുന്നതായി ആർക്കും അറിയില്ല. മോഷ്ടിക്കുന്ന പണം കൊണ്ട് മദ്യപിക്കുകയാണ് രീതി. കടകളിലും മറ്റും ജോലി ചെയ്യുന്ന ബീഹാർ സ്വദേശികളുമായി ചങ്ങാത്തമായ ശേഷം അവരുടെ താമസ സ്ഥലത്തെത്തി അവിടെ സൂക്ഷിച്ചിട്ടുള്ള പണം മോഷ്ടിക്കുന്നതും പതിവാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. നന്ദി.